യെസ് ഷഫീഖ്, ഇന്ന് സിദ്ധരാമയ്യ ഈ അപകട സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം എന്താണ് യോഗത്തിന് ശേഷം, ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്? കാരണം വലിയ ആക്ഷേപം സർക്കാരിന് സംഭവിച്ചോ ഈ വിഷയത്തിലെന്ന് ഉയർന്നിരുന്നു. അതായത് ആദ്യ ദിവസങ്ങളിലൊന്നും ഒരു കാര്യമായ ഇടപെടലോ അല്ലെങ്കിൽ വേഗതയിലുള്ള രക്ഷാപ്രവർത്തനമോ നടക്കുന്നതിൽ വീഴ്ചയുണ്ട് എന്നായിരുന്നു ആ വിമർശനം. അതിനോടുള്ള മറുപടി എന്തായിരുന്നു? സിദ്ധരാമയ്യ അപകടം നടന്ന പ്രദേശം സന്ദർശിച്ചു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി ആ സ്ഥലം അപകടം നടന്ന സ്ഥലത്തുനിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അത് മുഴുവനും നേരിട്ട് കണ്ടറിഞ്ഞു. അതിനുശേഷം അങ്കോള ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക യോഗം, വിദഗ്ധരുടേതടക്കമുള്ള പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ആ മന്ത്രി ആ യോഗത്തിൽ വെച്ചാണ് ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തപ്പോഴും അവിടെ നിന്ന് വാഹനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചത്. അവിടെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, എത്രത്തോളമായിരുന്നു ഏകോപനം, എവിടെയെങ്കിലും ആഴ്ചകൾ സംഭവിച്ചോ എന്നതടക്കമുള്ള കൃത്യമായ അവലോകനം ആ യോഗത്തിൽ വെച്ച് നടന്നിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും രണ്ടാമതൊരു യോഗം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. കലക്ടറേയും എസ് പിയെയും ഉന്നത ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗമാണ് പിന്നീട് വിളിച്ചു ചേർത്തത്. യോഗത്തിൽ കൃത്യമായി ഈ ജില്ലാ ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ തുടക്കത്തിൽ പാളിച്ചയുണ്ടായി എന്ന ആക്ഷേപം അടക്കം ചർച്ചയായി എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ പരസ്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല, സാധ്യമാവുന്ന മനുഷ്യ സാഹിത്യമായതെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ചെയ്തു, ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയത്. കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല, ശക്തമായ മഴയുണ്ടായിരുന്നു, നീരൊഴുക്ക് ശക്തമാണ്, അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പും ഉണ്ടായിരുന്നു. ആ അത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ട് പോലും തുടക്കം മുതൽ ശക്തമായ തെരച്ചിലാണ് നടത്തിയത്, ഒരു തരത്തിലുള്ള വീഴ്ചയും ഈ തെരച്ചിലിൽ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിന് ശേഷം നൽകിയത്. പക്ഷേ ആ യോഗത്തിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തെ പ്രത്യേകിച്ചും കലക്ടറേയും എസ് പിയെയും വിളിച്ചു വരുത്തി യോഗത്തിലേക്ക് പ്രത്യേക യോഗം ചേർത്തത്. ആ യോഗത്തിൽ വെച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഴുവൻ ഈ മൂന്ന് പേരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരണമെന്നും ഒരു കാരണവശാലും തിരച്ചിലിൽ അലംഭാവം കാണിക്കരുത് എന്നുമുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. മണ്ണിനടിയിൽ നിന്ന് യാതൊരുവിധ സൂചനകളോ ലോറിയോ കണ്ടെത്താൻ കഴിയാത്തതിൽ ഇനി മണ്ണിനടിയിൽ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് അവിടുത്തെ സംവിധാനങ്ങൾ. ഒപ്പം തിരച്ചിൽ ഇന്ന് 8 മണിക്ക് അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്കായിരിക്കും ഇനി തിരച്ചിൽ പുനരാരംഭിക്കുക. വിവരങ്ങളാണ് ഷുരൂരിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള നൽകിയത്.